guys, once again welcome back to our channel CS6 and Sports, and it's me Adul. Appo guys, nammal innathe oru video kodum nokkan povunnundalla nammada Kerala Blasters segment series ile oru video aanu, adayathu kibu vicunada positives um negatives okke irikkum nammal innathe oru video kodum nokkan povunnundava. So adhyam parnju vegipikkunnilla endalla namukku video lote adakam. Video lote adanaadu munne channel subscribe cheyilla enna channel subscribe cheyathoda appadana bell icon kodi enable cheythu vekka. So let's roll into video. നമ്മുടെ സീസൺസും കാര്യങ്ങളും കടക്കാറായി. നമ്മൾ പതിയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലോട്ട് പതിയെ ഇറങ്ങാൻ പോവുകയാണ്. ഓരോ കാര്യങ്ങളും അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ കിബു വിക്കുവിനെ കുറിച്ചിട്ടാണ്. സോ കിബു വിക്കുവിനെ നമ്മുടെ ടീമിൽ ഒഫീഷ്യൽ ആയിട്ട് ജോയിൻ ചെയ്ത് April 22nd. സോ അപ്പൊ മുതലേ നമ്മൾ കിബുവിന്റെ മറ്റുള്ള മാനേജേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൽകോ ഷട്ടോറി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, അതേമാതിരി തന്നെ സുജോ ലൊബേറോ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പക്ഷെ ബാക്കിയുള്ള വശങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ അതായിരിക്കും നോക്കുന്നുണ്ടാവുക. സോ ഇച്ചിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡായിരിക്കും നോക്കാൻ പോകുന്നുണ്ടാവുക. സോ നെഗറ്റീവ് സൈഡ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കുന്നുണ്ടാവില്ല, നാളത്തെ ഒരു വീഡിയോയിൽ കൂടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ അധികം ഇതാവാൻ സാധ്യതയുണ്ട്, ലെങ്ത് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടെ പോസിറ്റീവ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. സോ ആദ്യം പോസിറ്റീവ്സിലോട്ട് ഇറങ്ങാം. അപ്പൊ ഈ പോസിറ്റീവ്സ് ഒക്കെ എവിടുന്നാ നിങ്ങൾ എടുത്തതെന്ന് ചോദിച്ചാൽ, ഞാനിത് എടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോസും ഗെയിംസും ഒക്കെ മനസ്സിലാക്കിയിട്ട്, അതേമാതിരി പിന്നെ ആർട്ടിക്കിൾസ് നോക്കിയാണ് ഞാൻ ഈ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശത്തിലോട്ട് കടക്കാണ്. സോ അതിനു മുമ്പ് കിബു വിക്കുന എന്ന് പറയുന്ന നമ്മുടെ സ്പാനിഷ് പരിശീലകനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെറുതായിട്ട് പറയാൻ പോയി. ഒരു ബ്രീഫ്ലി അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകാം, അതിനുശേഷം പോസിറ്റീവ് വശത്തിലോട്ട് പോവാം. കിബു കുനാറാണ്, കിബു കുന ഒരു സ്പാനിഷ് പരിശീലകനാണ്. ഇപ്പൊ നിലവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്പാനിഷ് പരിശീലകനാണ്. അദ്ദേഹം 48 വയസ്സാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രായം എന്ന് പറയുന്നത്. UEFA പ്രോ ലൈസൻസ് ഉള്ള ഒരു പരിശീലകൻ തന്നെയാണെന്ന് പറയാം. സോ അദ്ദേഹത്തിന്റെ ഒരു കോച്ചിങ് കരിയർ അദ്ദേഹം എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ 16-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, ഒരു കോച്ചിങ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നതെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന് 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി ടീം കോച്ചായിട്ട് അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കോച്ചിങ് ഫീൽഡിലോട്ടുള്ള എൻട്രി. അതിനുശേഷം അദ്ദേഹം കോച്ചിങ് ഫീൽഡിലോട്ട് ഇറങ്ങി നിരവധി ക്ലബിനെ പരിശീലിപ്പിച്ചു. സോ അദ്ദേഹം നമ്മുടെ ടീമിലോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, അദ്ദേഹം വലിയൊരു പ്രൊഫൈൽ ഇല്ലാത്ത ഒരു കോച്ചാണ്. അപ്പോൾ നിരവധി വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്. സോ അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, പ്രൊഫൈലല്ല കാര്യം, എങ്ങനെ ക്ലബിനെ കളിപ്പിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പ്രൊഫൈൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പോളിഷ് സൂപ്പർ കപ്പ്, അതേമാതിരി തന്നെ പോളിഷ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന് പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഡാനിഷ് സിറ്റിസൺഷിപ്പും ഉണ്ട്, അതേമാതിരി തന്നെ പോളിഷ് സിറ്റിസൺഷിപ്പും ഉണ്ട് ഇദ്ദേഹത്തിന്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോ അങ്ങനെ 2 സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ക്ലബിലത്തെ പ്രൊഫൈലിലോട്ട് വരികയാണെങ്കിൽ ഇദ്ദേഹം ഒട്ടുമിക്ക ക്ലബുകൾക്കും വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണ് കളിപ്പിച്ചിട്ടുള്ളത് തന്നെ പറയാം. ആ കൂടി 3 ക്ലബുകൾക്ക് മാത്രമാണ് ഇദ്ദേഹം ഒരു പരിശീലകനായിട്ട് ഹെഡ് കോച്ച് എന്ന രീതിയിൽ പരിശീലിപ്പിച്ചിട്ടുള്ളൂ. സോ കേരള ബ്ലാസ്റ്റേഴ്സിൽ മുന്ന് വന്ന മാനേജേഴ്സിന്റെ പ്രൊഫൈൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു ലോ പ്രൊഫൈലാണെന്ന് പറയാം. പ്രൊഫൈൽഡ് മാനേജേഴ്സ് വന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടി നമ്മൾ പറയണം. സോ എന്തായാലും നമ്മൾ പറഞ്ഞു 3 ടീമുകളിൽ മാത്രമായിട്ടാണ് ഇദ്ദേഹം ഹെഡ് കോച്ചിന്റെ രീതിയിൽ ഇദ്ദേഹം പ്രൊഫൈൽ അർപ്പിച്ചിട്ടുള്ളൂ. അത് ഏതൊക്കെ ടീംസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇദ്ദേഹം ഹെഡ് കോച്ച് ആയിട്ടുണ്ടായിരുന്ന ക്ലബ്ബുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ക്ലബായ മോഹൻ ബഗാൻ, അതേമാതിരി തന്നെ ലിത്വേനിയൻ ക്ലബായ എഫ് കെ ടെററായ്, അതേമാതിരി തന്നെ പോളിഷ് ക്ലബായ വിസ്ല പ്ലോക്ക് എന്ന് പറഞ്ഞ ക്ലബ്ബുകളിലൊക്കെയാണ് ഇദ്ദേഹം പരിശീലകനായിട്ട് നിന്നിട്ടുള്ളത്. അതിൽ ഇദ്ദേഹം കപ്പടിപ്പിച്ചിട്ടുള്ള ഹെഡ് കോച്ചായിട്ട് നിന്നിട്ട് നമ്മുടെ മോഹൻ ബഗാനെ മാത്രമാണ്. ബാക്കിയുള്ള കപ്പുകളൊക്കെ ഇദ്ദേഹം നേടിയിട്ടുള്ള അസിസ്റ്റന്റ് കോച്ചായിട്ട് നിന്നിട്ടാണ് നമ്മൾ പറയണം. സോ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് പ്രൊഫൈൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെ പറയാം. സോ ഇനി അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങളിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. സോ നമ്മൾ ആദ്യം പോസിറ്റീവ് വശം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, കാരണം എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവ് വശത്തിൽ കൂടെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ആദ്യം എടുക്കുന്നത്. സോ ഇനി നെഗറ്റീവ്സ് ഉള്ള ഒരു വീഡിയോ നമ്മൾ 2-ാമത് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോന്റെ ലെങ്ത് ഡ്യൂറേഷൻ വളരെയധികം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ്. സോ നമ്മള് കിബുവിന്റെ പോസിറ്റീവ് സൈഡ്സിലോട്ട് കടക്കാണ്. സോ ഗൈസ്, കിബുവിന്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ, യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരം കൊടുത്ത് അവരെ പൊട്ടൻഷ്യൽ ചെയ്ത് വളർത്തിയെടുക്കുന്നുള്ളൊരു ക്വാളിറ്റിയാണ് കിബുവിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം. നമുക്കറിയാം നമ്മുടെ കെറോൾസ് കിങ്കി നമ്മുടെ ടീമിൽ വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ കോൾ ഫ്യൂച്ചറിലേക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക ആൻഡ് നമ്മുടെ ഇന്ത്യൻ ടീമിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നാണ്.
സോ ആൻഡ് യങ്സ്റ്റേഴ്സിനെ ഒക്കെ വളർത്തിയെടുക്കാന്നും കൂടി നമ്മുടെ കേരളയിലെ സ്കിങ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ആദ്യം ചെയ്ത് അതിന് അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു കൂച്ചിനെ എത്തിക്കാന്നാണ്. നമ്മുടെ കിബു വിക്കൂന നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്ത് അവസരങ്ങൾ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോച്ചാണ്. ഇസ്എൽഎൻ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കോച്ചുമാരില്ല. എൻ്റെ ഒരു അറിവില് ഏറ്റവും നന്നായി ഡെവലപ്പ് ചെയ്തൊരു എടുക്കുന്ന ഒരു കോച്ച് ഞാൻ കഴിഞ്ഞൊരു സീസണിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ ജോസോ ഗൊംബാവു ആണ്. അദ്ദേഹം യങ്സ്റ്റേഴ്സിന് പ്രാധാന്യം കൊടുത്ത് യങ് ടാലൻസിന് വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ജോസോ ഗൊംബാവു. അദ്ദേഹത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരം കൊടുത്ത് കളിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസോ ഗൊംബാവു. അതേമാതിരി തന്നെ ഡേവിഡ് ജെയിംസ്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഡേവിഡ് ജെയിംസ്, അദ്ദേഹം യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പ്ലേയിങ് ലെവലിൽ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ കളിപ്പിക്കാൻ നോക്കും. കാരണം നമുക്ക് അതിനുള്ള ഒരു എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മുടെ സഹൽ അബ്ദുൽ സമദ് ആൻഡ് അതേമാതിരി തന്നെ ദീപേന്ദ്ര സിംഗ് നേഗി. ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടിയാണ് മെയിൻ ലെവലിലോട്ട് അല്ലെങ്കിൽ ഐ എസ് എല്ലോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സഹൽ റിസർവ് ടീം പ്ലെയർ ആയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് പൊക്കിയെടുത്ത് സീനിയർ ടീമിലേക്ക് ഇട്ടു ഡേവിഡ് ജെയിംസ്. അതിനുശേഷം അവസരങ്ങൾ കൊടുത്തു. അദ്ദേഹം വൺ ടാലന്റ് ആയി മാറി എന്ന് തന്നെ പറയാം. ഒരു പക്ഷെ വേറെ കോച്ചുമാരാണെങ്കിൽ ആ ഒരു ടാലന്റ് കണ്ടെത്താണ്ട് പോയെന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അങ്ങനത്തെ യങ് ഡെവലപ്പിംഗ് കോച്ചേഴ്സ് ഐ എസ് എല്ലിൽ കുറവാണെന്ന് തന്നെ പറയാം. സോ അദ്ദേഹം മോഹൻ ബഗാനിലെ പരിശീലിപ്പിച്ചപ്പോഴും വളരെയധികം ഡെവലപ്പിംഗ് ആയിട്ട് എടുത്ത രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്. രണ്ട് മൂന്ന് പ്ലേയേഴ്സ്. അതിൽ ഏറ്റവും ക്ലിക്കിംഗ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ആണ് നോങ്ഡമ്പ നോറും അതേമാതിരി തന്നെ എസ് കെ സാലും. ആണ് ഒരു പോസിറ്റീവ്. ഇനി രണ്ടാമത്തെ ഒരു പോസിറ്റീവ് വശത്തിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് ഗെയിം റീഡിങ്ങും വിഷനും അതേമാതിരി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. കാരണം അദ്ദേഹം വളരെയധികം പോസിറ്റീവ് വേയിലാണ് ഗെയിമിനെ റീഡ് ചെയ്യുക. അതേമാതിരി തന്നെ എവിടെയൊക്കെ മാറ്റങ്ങൾ കറക്റ്റായിട്ട് വരുത്തണമെന്ന് അദ്ദേഹത്തിന് വളരെ പക്കയായിട്ട് അറിയാവുന്ന തന്നെയാണ്. ഗെയിം റീഡ് ചെയ്ത് വിഷനോടുകൂടി കളിക്കുന്ന ഒരു പരിശീലകനാണ്. എത്ര അധികം തോൽവിയും സമനിലയും അദ്ദേഹത്തിന്റെ ഇതിൽ വന്നാൽ പോലും അതൊക്കെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാക്കി കൊണ്ടുവന്നൊരു കോച്ചാണ് നമ്മുടെ കിബു വിക്കൂന. നമ്മുടെ മോഹൻ ബഗാൻ സ്റ്റാർട്ടപ്പിലൊക്കെ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു സമനിലയിൽ. എന്നിട്ട് പോലും അദ്ദേഹം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ആ ഗെയിമിനെ എടുത്ത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കിയത്. ആൻഡ് ഈവൺ മോഹൻ ബഗാനിൽ ഇഞ്ചുറി കൺസേൺസ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കീ പ്ലേയേഴ്സായ ഡിഫൻഡറിനും അതേമാതിരി തന്നെ സ്ട്രൈക്കേഴ്സിനും ഒക്കെ ഇഞ്ചുറി പറ്റിയപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഈ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയിട്ട് പതറാതെ കറക്റ്റ് പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആക്കിയിട്ടാണ് ഓരോ താരങ്ങളിലും ഓരോ പൊസിഷനിലേക്ക് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തതെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ ഡിഫൻസിൽ നമ്മുടെ സ്ട്രൈക്കിംഗ് സെക്ഷനിൽ ഒരു പ്ലെയർ പോയപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു സ്ട്രൈക്കറാണ് കൊണ്ടുവന്നത്. ഡിഫൻസ് സ്ട്രക്ചറിലൊരു പ്ലെയർ പോയപ്പോൾ നമ്മുടെ ഫ്രാൻ ഗോൺസാലസിനെ മോഹൻ ബഗാനത്തെ കാര്യമാണ് പറയുന്നത്, ഫ്രാൻ ഗോൺസാൽസിനെ ഡിഫൻസിലേക്ക് ഇറക്കി ജോസഫ് ബേറ്റിയുടെ മേലിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടിട്ടാണ് അദ്ദേഹം ആ ഒരു ടീമിനെ വീണ്ടും കൺട്രോൾ ലെവലിലായത്. അതായത് ഇഞ്ചുറീസ് കൺസേൺസ് ഉണ്ടായാലും അതൊരു പോസിറ്റീവ് വേയിൽ അദ്ദേഹം എല്ലാം ബാലൻസ്ഡ് ആക്കി എടുക്കും. നമുക്കറിയാം കഴിഞ്ഞ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഇഞ്ചുറീസിൽ കുളിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻസ് ഇല്ലാണ്ടായി. ആരെ എവിടെ വെക്കണം എന്നുള്ളൊരു കാൽക്കുലേഷൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അത് കിബുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു തന്ത്രം കിബുവിൻ്റെ കയ്യിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ഒരു പോസിറ്റീവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിലോട്ട് കടക്കുകയാണെങ്കിൽ നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും പ്ലേയേഴ്സായിട്ട്. അത് ഡ്രസ്സിംഗ് റൂമിൽ നമുക്കറിയാം ഒരു ടീമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു പ്ലെയറും കോച്ചും തമ്മിലുള്ള അല്ലെങ്കിൽ പ്ലേയേഴ്സും മറ്റുള്ള പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ടീമിൻ്റെ പകുതി കോർഡിനേഷനും കാര്യങ്ങളൊക്കെ സെറ്റാവും. ആൻഡ് അതൊക്കെ പേഴ്സണലി വരാൻ പോകുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ഏറ്റവും നടുക്കിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഡ്രസ്സിംഗ് റൂം. ഈ ഡ്രസ്സിംഗ് റൂമിലായിരിക്കും ഫൗണ്ടേഷനൊക്കെ നടക്കുന്നുണ്ടാവുക. പ്ലേയേഴ്സ് തമ്മിൽ ഇൻട്രാക്ഷൻസ് ഇതൊക്കെ കൂടുതൽ നടക്കുന്ന ഡ്രസ്സിംഗ് റൂമിലാവും. ആൻഡ് കിബു വിക്കൂനയായിട്ടുള്ള കോച്ചുമാരായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ അവിടെയാണ് നടക്കുക. സോ നമ്മുടെ കിബു വിക്കൂന നമ്മുടെ പ്ലേയേഴ്സായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും, ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. കാരണം അത്രയ്ക്കും ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ആയി ഒരു ഫാമിലി മാരിയായിരിക്കും. അങ്ങനെ ഫാമിലി മാരിയായാൽ പ്ലേയേഴ്സിന് കൂടുതൽ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും, അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അത് ഫീൽഡിലും വളരെയധികം ഗുണം ചെയ്യും. അതാണ് കിബു വിക്കൂന മോഹൻ ബഗാനിൽ ഉണ്ടാക്കിയെടുത്തത്. പ്ലേയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഇൻട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ കിബുനത്തൊരു അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താന്ന് വെച്ചാൽ, ഞാനിത് ശരിക്കൊരു പോസിറ്റീവ് ആയിട്ട് ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബ്ലാസ്റ്റേഴ്സ് ഫാനിൻ്റെ ഒരു ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ ഇതൊരു പോസിറ്റീവ് വശമാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒക്കെ ഒരുപാട് പൊസിഷൻ ഫുട്ബോൾ, അറ്റാക്കിംഗ് ഫുട്ബോൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. നമ്മൾ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടു വന്നതൊക്കെ ലോങ് ബോൾ ടാറ്റിക്സുകളുടെ ഒരു മേളം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. ഐ എസ് എൽ അഞ്ചാം സീസൺ വരെ നമ്മുടെ ലോങ് ബോൾ ടാറ്റിക്സുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടത്. ഇത്രയും കൂടി വ്യത്യസ്തമായിട്ട് എൽകോ ഷാറ്റോറിയാണ് നമുക്ക് കൊണ്ടുവന്നത്. ഐ എസ് എൽ ആറാം സീസണിൽ ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കൊണ്ടുവന്നു. പക്ഷെ ഒരുപാട് പ്ലേയേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു.
ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു പൊസിഷൻ ഫുട്ബോൾ നമ്മൾ കണ്ടുതുടങ്ങിയത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ. സോ ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ അതും അൽക്കോ ഷട്ടർ പൊസിഷൻ വെച്ച് കളിക്കുന്നുള്ളൂ. അറ്റാക്കിംഗ് രീതി നമ്മുടെ ഹാഫിന്റെ ഇതിലാണ് കൂടുതൽ പൊസിഷൻ, അപ്പുറത്തെ ഹാഫിലല്ല. പക്ഷെ കിബുവിന്റെ രീതിയിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു പെപ് ഗാർഡിയോള ഫാനാണ്, പെപ് ഗാർഡിയോളനൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽസ് ഒക്കെയാണ് കൂടുതലും ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് കിബു വിക്കുന. നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞാൽ പ്രസ് ചെയ്യുക, നന്നായി പ്രസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് പൊസിഷൻ ഫുട്ബോൾ കളിക്കുകയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. അതും അവരുടെ ഹാഫിൽ, ഓപ്പോസിഷന്റെ ഹാഫിലായിരിക്കും പൊസിഷൻ ഫുട്ബോൾ കളിക്കുക. സോ ഈ ഒരു സ്റ്റൈല് കൂടുതൽ അഡാപ്റ്റീവ് ആണ്, കൂടുതൽ അറ്റാക്കിങ്ങിനും ഗോളിങ്ങിനും സ്കോറിംഗ് ചാൻസ് ഉണ്ടാവുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഫുട്ബോൾ കളിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സംഭവം സോ ഇതൊക്കെയാണ് കിബു വിക്കുനയുടെ ഒരു പോസിറ്റീവ് സൈഡ്സ് എന്ന് തന്നെ പറയാം. നമ്മൾ 5 പോസിറ്റീവ് സൈഡ്സ് ആണ് നമ്മുടെ കിബുവിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി ആദ്യം പോയിന്റ്സ് ഒക്കെ ഉണ്ട് പോസിറ്റീവ് സൈഡ്സിൽ, മൈനർ മൈനർ പോസിറ്റീവ്സ് ആണ്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. സോ ഇത്രത്തോളമാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ വരുന്ന തന്നെയായിരിക്കും നെഗറ്റീവ് സൈഡ്സ് ആയിട്ട്. സോ അത് നാളെ തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് അതു സൈനിങ് ഓഫ്.